السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും ഒരുപാട് ഒരുപാട് സ്തുതിക്കുക. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അദദ ഖൽഖിഹി വ റിളാ നഫ്സിഹി വ സിനത അർശിഹി വ മിദാദ കലിമാതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവർക്കും നല്ല ഈമാനും ആഫിയത്തോടെ ഒരു ജുമാ കൂടി ജീവിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി. അല്ലാഹു നമ്മളെല്ലാവർക്കും നല്ലൊരു ബർക്കത്തുള്ളൊരു ജുമാ ആക്കി തരണ റഹ്മാനായ റബ്ബേ. അല്ലാഹു ഇനിയും ഇനിയും ജീവിതത്തിൽ ഒരുപാട് ജുമാകളും റംളാനുകളും നല്ല ഈമാനും ആഫിയത്തോടെ കണ്ടുമുട്ടാനും അല്ലാഹുവിനെ ഭംഗിയായിട്ട് ആരാധിക്കാനുള്ള വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹ് പുറത്തു മാപ്പാക്കി തരണ റബ്ബേ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ നിന്ന് കബൂലാക്കണേ, തൃപ്തിപ്പെടണേ റഹ്മാനായ റബ്ബേ. ആമീൻ. അല്ലാഹുവേ, റഷീദ് കയ്യില്ലാത്തൊരു ആദ്യത്തെ ജുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് കക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കണേ റഹ്മാനായ റബ്ബേ. അദ്ദേഹത്തിന്റെ കബറുകൾ വിശാലമാക്കി വെളിച്ചമുള്ളതാക്കി കൊടുക്കണേ. സ്വർഗത്തിന്റെ ഒരു വലിയൊരു പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കണേ റബ്ബേ. രാവിലെ വൈകുന്നേരം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുത്ത അതിമനോഹരമായ നമ്മുടെ ഒന്നും നമ്മുടെ ഹൃദയത്തിനൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തെ, നമ്മുടെ കണ്ണും കൊണ്ടി കാണാത്ത അത് സ്വർഗീയമായ അനുഭൂതി റഷീദ് കക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. വലിയ വലിയ ദരജകൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. കഴിഞ്ഞ ജുമാ വരെ എല്ലാവരും പ്രാർത്ഥിച്ച് കഴിഞ്ഞ 3 മാസക്കാലം ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പ്രാർത്ഥനകൾ അല്ലാഹുവേ ആകാശത്തേക്ക് എത്തിയിട്ടുണ്ട് റബ്ബേ. ഒരുപാട് 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 പേരുടെ ദുആകൾ എത്തിയിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, നമ്മൾ ആഗ്രഹിച്ചു, കൊതിച്ചു റഷീദ് കനെ തിരിച്ചു കിട്ടണം. നമ്മുടെ സ്വാർത്ഥതയായിരുന്നു, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ആഗ്രഹമായിരുന്നു റഷീദ് കൻ ഒന്നും കൂടി ആഫിയത്തോടെ തിരിച്ചു കിട്ടണം എന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റഹ്മാൻ റബ്ബേ നമ്മൾ റഷീദ് ഖാനെ സ്നേഹിക്കുന്ന കാട്ടി എത്രയോ 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 കൂടുതൽ റഷീദ് ഖാന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല റഷീദ് ഖാനെ സ്നേഹിക്കുന്നതിന് ഉറപ്പുണ്ട് റഹ്മാൻ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, നമ്മുടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചൊരിക്കലും ഒരിക്കലും ഒരിക്കലും നമ്മൾ നിരാശരാവില്ല, നിരാശരാവില്ല. നമ്മളെപ്പോഴും എപ്പോഴും റഷീദ് എന്താണോ ഹയർ ഹയർ അടിപ്പിച്ചു കൊടുക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ റഹ്മാൻ റബ്ബേ. അല്ലാഹുവേ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കബൂലാക്കണേ റഹ്മാനായ റബ്ബേ, കബൂലാക്കണേ റബ്ബേ. ഈ കുടുംബം ഒരുപാട് ഒരുപാട് ഇബാദത്തും നോമ്പും സദഖയും ഒരുപാട് ഒരുപാട് സൽക്കർമ്മം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, വസീല തേടിയിട്ടുണ്ട് റബ്ബേ നിന്റെ അടുത്ത്. നീ അതെല്ലാം കബൂലാക്കണേ റബ്ബേ. നമ്മുടെ എല്ലാവരുടെ ദുആകൾ കബൂലാക്കി റഷീദ് കക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ വലിയ പൂന്തോപ്പാക്കി കൊടുക്കണേ ഖബറുകൾ. അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി കൊടുക്കണേ റബ്ബേ, പുറത്തു മാപ്പാക്കി കൊടുക്കണം. 2-3 മാസക്കാലം ഒരുപാട് പരീക്ഷണത്തിലോട്ട് കടന്നു പോയിട്ടുണ്ട്. നീ പറഞ്ഞിട്ടുള്ള റഹ്മാനെ റബ്ബേ, ഒരു മുള്ളിന്റെ വേദന പോലും, ഒരു ചെറിയ മുള്ളിന്റെ വേദന പോലും ഓരോ വിശ്വാസിയുടെ പാപങ്ങൾ പൊറുക്കാൻ നിമിത്തമാകുമെന്ന് പറഞ്ഞ റബ്ബ് സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബേ. ഒരുപാട് ഒരുപാട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ പാപങ്ങളും പൊറുത്തു കൊടുക്കണേ, ദരജകൾ ഒരുപാട് ഒരുപാട് ഉയർത്തി കൊടുക്കണേ റബ്ബ്. വലിയൊരു പരീക്ഷണം, ഒരുപാട് ക്ഷമയോടെ, നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സദഖയിലൂടെ, ഇബാദത്തിലൂടെ നേരിട്ട കുടുംബത്തിന് അല്ലാഹുവേ, അല്ലാഹുവേ വലിയ വലിയ ദരജകൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബ്. റഷീദ് കക്ക് പകരം വേറെ റഷീദ് ക നമ്മൾക്കില്ല. പക്ഷെ നീ ഭൂമിയിൽ ഒരുപാട് 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 നിഷ്കളങ്കരായ റഷീദ് ഖാന്റെ പോലത്തെ ഒരുപാട് നല്ല മനുഷ്യന്മാരിട്ട് തരണ റബ്ബേ. ആ കുടുംബത്തിന് ഒരിക്കലും ഒരിക്കലും റഷീദ് ഖാക്ക് പകരം വേറെ ഒരു വ്യക്തി ഇല്ല അറിയാ റഹ്മാൻ റബ്ബേ. പകരം നീ അവർക്ക് ഒരുപാട് സഖീനത്ത് ഇട്ട് കൊടുക്കണേ, സമാധാനം ഇട്ട് കൊടുക്കണേ, ഈമാൻ വർദ്ധിപ്പിച്ചിട്ട് കൊടുക്കണേ, കരുത്തിട്ട് കൊടുക്കണേ റബ്ബേ. അവരെ ജീവിതത്തിൽ ഒരുപാട് വർക്കത്തിട്ട് കൊടുക്കണേ റബ്ബേ. അവരെ ബിസിനസ്സിൽ ഒരുപാട് വർക്കത്തിട്ട് കൊടുക്കണേ റഹ്മാനായ റബ്ബേ.
എടുത്തുപോലെ സഹോദരൻ പറഞ്ഞു, എന്തൊരു വിഷയത്തിനും ഏതൊരു പാപങ്ങളൊരു വിഷയത്തിനും എന്തിനും റഷീദ് ഖാൻ വിളിക്കുന്നു, റഷീദ് ഖാനെ വിളിക്കുന്നു. ഇനി ആരെ വിളിക്കുക, ഇനി ആരെ വിളിക്കുക? എപ്പോഴും 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 അള്ളാവേ എന്നോട് എപ്പോഴും ആശ്വസിപ്പിക്കുന്നു, ഡോക്ടറെ സത്യം തുറന്നു പറയണം, ഡോക്ടറെ സത്യം തുറന്നു പറയണം. ഡോക്ടർ നിന്നെ പഠിക്കുന്നു, അള്ള കൂടില്ല നമ്മളെ എന്ന് ആശ്വസിപ്പിക്കാൻ റഷീദ് ഖാൻ റഹ്മാൻ റബ്ബ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാരോ, ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരെ വ്യക്തികളാരോ അവരാണ് ഏറ്റവും ഉത്തമർ. അല്ലാഹുവേ അല്ലാഹുവേ, എല്ലാ മനുഷ്യന്മാർക്കും ആരൊക്കെ എന്തൊക്കെ വിധത്തിൽ ഏതേത് സഹായം ചോദിച്ചാൽ, സാമ്പത്തികമാവട്ടെ, അതല്ലെങ്കിൽ രോഗ ചികിത്സക്കാവട്ടെ, അത് കല്യാണത്തിനാവട്ടെ, അനാഥയുടെ കാര്യമാവട്ടെ, എന്തെന്ത് വിഷയമാവട്ടെ, ജോലി സംബന്ധമായാട്ടെ, അല്ല രാഷ്ട്രീയക്കാരെ കാണേണ്ട വിഷയമാവട്ടെ, എന്തും 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 എന്തിനും ഒരിക്കലും 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 തന്നെ നോ എന്നൊരിക്കലും പറയാത്തൊരു വ്യക്തിയാണ് റഹ്മാൻ റബ്ബെ. അദ്ദേഹത്തിന് ഏറ്റവും തന്നെ ഉത്തമ വ്യക്തിത്വം, നാളെ പരലോകത്ത് വലിയത് ദരജകൾ നൽകിയ ഗ്രഹിക്കണ റബ്ബെ. അദ്ദേഹം ചെയ്ത ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉണ്ടാവും റഹ്മാൻ റബ്ബെ, നമ്മൾക്കറിയാത്ത ഒരുപാട് പേര് ഉണ്ടാവും. എന്തുകൊണ്ട് ഇഖ്ലാസോടെ എപ്പോഴും ചെയ്യ റബ്ബെ. ഇന്നേ വരെ റഹ്മാൻ റബ്ബെ ഒരൊറ്റ കർമ്മം പോലും, ഒരു സൽക്കർമ്മം പോലും അവനവന്റെ വായിൽ വന്നത് കേട്ടിട്ടില്ല റബ്ബെ, ഒരിക്കലും കേട്ടിട്ടില്ല. എന്തുകൊണ്ടാ സൽക്കർമ്മം ചെയ്യുക? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിലേക്ക് വിട്ടിട്ടുണ്ട്, അള്ളാഹു എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടല്ലോ റഹ്മാൻ റബ്ബെ. അദ്ദേഹത്തിന്റെ അല്ലിയൂൻ എന്നുള്ള വലത് പക്ഷത്തുള്ള ഗ്രന്ഥങ്ങൾ അള്ളാഹുവെ നീ തൃപ്തിപ്പെട്ട് കബൂലാക്കി എഴുതി വെക്കണേ റഹ്മാൻ റബ്ബെ. ഒരൊറ്റ കർമ്മം പോലും വിട്ടുപോകാതെ റഹ്മാൻ റബ്ബെ. അള്ളാഹുവേ അള്ളാഹുവേ, നീ കൃത്യമായി എഴുതി വെക്കണേ റഹ്മാൻ റബ്ബെ, കബൂലാക്കണേ റഹ്മാൻ റബ്ബെ. ഏത് സമയത്തും ഏതവസ്ഥയിലും ഏതൊരു വ്യക്തി പാവങ്ങൾ അദ്ദേഹത്തിനെ സമീപിച്ചാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യമോ അദ്ദേഹത്തിന്റെ സമയം ഒന്നും തന്നെ നോക്കാതെ, അവനവന്റെ കാര്യം കൂടി നോക്കാതെ റഹ്മാൻ റബ്ബെ ഓടുന്ന വ്യക്തിയാണ് റഹ്മാൻ റബ്ബെ, ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കലും ഒരിക്കലും തന്നെ ഒരു സഹായം ചോദിച്ചിട്ടില്ല. എപ്പോഴും എപ്പോഴും എന്ത് ഫോൺ കോൾ വരും എനിക്കറിയാം, എനിക്ക് പാവപ്പെട്ട രോഗികളുടെ കാര്യം പറയാനായിരിക്കും. ഒരിക്കലും ഒരിക്കലും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. മറിച്ച് ഒരുപാട് പേർക്ക് അദ്ദേഹത്തിന്റെ അഭിമാനം കൂടി നോക്കാതെ റഹ്മാൻ റബ്ബെ അത്രത്തോളം വിനയാനീതനായിട്ട് ഒരുപാട് പേർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചോദിച്ച വ്യക്തി റഹ്മാൻ റബ്ബെ. അള്ളാഹുവേ പാവങ്ങൾക്ക് വേണ്ടി മറ്റെല്ലാവരുടെ മുമ്പിലും അഭിമാനം കൂടി നോക്കാതെ, സ്വന്തം അഭിമാനം കൂടി നോക്കാതെ മറ്റുള്ളവർക്ക് സഹായം ചോദിച്ചിട്ടുണ്ട് റബ്ബെ, വിനയാനീതനായിട്ടുണ്ട് റബ്ബെ. അള്ളാഹുവേ നിനക്ക് വേണ്ടി മാത്രമാ റഹ്മാൻ റബ്ബെ, അള്ളാഹു ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ ഭൂമിയിൽ അള്ളാഹുവിന് വേണ്ടി റഹ്മാൻ റബ്ബെ വിനയാനീതരാകുന്നവർ, അള്ളാഹു അവരുടെ വലിയ വലിയ ദരജകൾ ഉയർത്തി കൊടുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ റബ്ബെ. അള്ളാഹുവേ അള്ളാഹുവേ, സമ്പത്ത് കുന്നുകൂടുമ്പോൾ കിബ്റ് വരാനുള്ള സാധ്യത ഉണ്ട് റഹ്മാൻ റബ്ബെ. എന്നാൽ അള്ളാഹുവേ അള്ളാഹു എത്ര റിസ്ക് കൊടുത്താലും പോലും ഒരു അണിമണി തൂക്കം പോലും കിബ്റ് വരാതെ അങ്ങേയറ്റം വിനയാനീതനായ ജീവിച്ചൊരു വ്യക്തിത്വമായ റഹ്മാൻ റബ്ബെ അവരുടെ മക്കളുടെ കല്യാണമൊക്കെ ലളിതമായി നടത്തി മാതൃകാ യോഗ്യത ഒരു വ്യക്തിത്വമായിരുന്നു റബ്ബെ. എല്ലാം എല്ലാം തന്നെ കർമ്മങ്ങൾ മുഴുവനും ചെയ്താൽ പോലും ഒരിക്കൽ പോലും സ്റ്റേജിൽ കയറി നിന്ന് മുന്നിലിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത വ്യക്തിയായിരുന്നു റഹ്മാൻ റബ്ബെ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവിനെ പുറത്തു കൊടുത്ത എല്ലാ കർമ്മങ്ങളും കബൂലാക്കാനേ റഹ്മാൻ റബ്ബെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അനാഥയെ സംരക്ഷിക്കുന്നവർ അല്ലാഹുവേ തൊട്ടടുത്ത് വിരൽ കാണിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്തായിരിക്കും. അല്ലാഹുവേ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ബർസഖി ലോകത്തിൽ പ്രവാചകനെ കണ്ടു തുടങ്ങണേ റഹ്മാൻ റബ്ബെ. നാളെ പല ലോകത്ത് പ്രവാചകന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകണ റഹ്മാൻ റബ്ബെ. വിധവകൾക്ക് വേണ്ടി ഓടി നടക്കുന്ന വ്യക്തിയായിരുന്നു റഹ്മാൻ റബ്ബെ. അല്ലാഹേ അല്ലാഹേ, ഒരുപാട് ഒരുപാട് പരീക്ഷണം നേരിട്ടിട്ടുണ്ട് അല്ലാഹേ, ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് അവസാന കാലം നീ ശുഹദാക്കളുടെ ദർജ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു ഹംസ റളിയല്ലാഹു അവരൊക്കെ കണ്ടുമുട്ടണേ റഹ്മാൻ റബ്ബെ, അവരൊക്കെ കണ്ടുമുട്ടണേ.
സത്യസന്ധമായി ബിസിനസ് ചെയ്തിട്ട് പോലും അങ്ങേയറ്റ വിനയാന്വിതനായിട്ട് ഒരുപാട് ഒരുപാട് പേർക്ക് ദാന കർമ്മങ്ങൾ നൽകിയ വ്യക്തിത്വം അള്ളാഹുവേ വ്യക്തിത്വത്തെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനായ റബ്ബേ. ആമീൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സുബൈന്റെ ശേഷം ഓടും ഏതോ ഒരു വൃദ്ധിയായ സഹോദരിയെ വൃത്തിയാക്കാൻ വേണ്ടി. അതേപോലെ റഹ്മാന റബ്ബേ നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് ഖാൻ ഫജറിന് ശേഷം ആരൊക്കെ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് സമീപിച്ചാൽ ഉടനെ അദ്ദേഹത്തിന്റെ കൂടെ കാറിലിറങ്ങി പുറപ്പെടും. എന്തിന്? മറ്റുള്ളവർക്ക് ആശ്വാസം, എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവട്ടെ. അവനവനെ കൊണ്ട് റബ്ബേ റബ്ബേ റബ്ബേ. അദ്ദേഹത്തിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ തന്നെ വലിയ തറച്ചുകൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബേ. ഒരുപാട് പേരുടെ സ്കൂൾ അഡ്മിഷന് വേണ്ടി ഒരുപാട് പേര് സമീപിച്ചിട്ടുണ്ടാവും. ഒരുപാട് 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 പാവങ്ങൾക്കും എല്ലാവർക്കും ജോലിക്ക് വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. പല പല ഹോസ്പിറ്റലിലും ഇക്ര ഹോസ്പിറ്റലിലും ജെ ഡി ടിയിലും പല പലയിടത്തായിട്ടും അദ്ദേഹം പലർക്കും വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, അതൊക്കെ നീ കബൂലാക്കാനേ റബ്ബേ, കബൂലാക്കാനേ റഹ്മാൻ റബ്ബേ. അള്ളാഹു ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് സമാധാനത്തിൽ ജീവിക്കുന്നുണ്ടാവും. അതിനൊക്കെ നിമിത്തമായിട്ട് റഷീദ് ഖാൻ മാറിയിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെ ഒക്കെ സുജൂദികൾ ഇബാദത്തുകളും ഒക്കെ റഹ്മാൻ റബ്ബേ റഷീദ് ഖാൻ എത്തിച്ചു കൊടുക്കണേ, ഖബറിൽ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഒരുപാട് ഒരുപാട് പാവങ്ങളുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട് പല 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 വേദികളിലും റഹ്മാൻ റബ്ബേ. അവരൊക്കെ സന്തോഷത്തോടെ കുടുംബജീവിതം കഴിയുന്നുണ്ടാവും റബ്ബേ. അതിന്റെ അനന്തര ഫലം റഷീദ് ഖാൻ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഒരുപാട് കയ്യൊപ്പ്, ഒരുപാട് സിഗ്നേച്ചർ റഷീദ് ഖാൻ ഭൂമിയിൽ വിട്ടയച്ചിട്ടാ പോയത് റഹ്മാൻ റബ്ബേ. കെയർ ഹോം, പവർ ഇന്ത്യ ഫൗണ്ടേഷൻ, ജെ ഡി ടി ആവട്ടെ, ഇക്ര ആവട്ടെ, പല 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 സംരംഭങ്ങളുണ്ട്. അറിയാത്ത നമ്മൾ അറിയാത്ത ഒരുപാട് ഒരുപാട് ഉണ്ടാവും റഹ്മാൻ റബ്ബേ. അതിന്റെ അനന്തര ഫലം അല്ലാഹുവേ ആ ഖബറിലേക്ക് എത്തിച്ച് അതിമനോഹരമായ വെളിച്ചമുള്ളൊരു ഖബറാക്കി മാറ്റിക്കൊടുക്കണേ റഹ്മാനായ റബ്ബേ റബ്ബേ റബ്ബേ. മനുഷ്യ സമൂഹം മൊത്തം ആരൊക്കെ റഷീദ് ഖാനാട് തൊട്ടടുത്തറിയുന്ന എല്ലാവരും മറ്റു സ്വരത്തിൽ പറയുന്നുണ്ട്, നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു, നല്ല വിനയാന്വിതനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, സത്യസന്ധനായിരുന്നു, ഒരു കാപട്യമില്ല റഹ്മാൻ റബ്ബേ. ഹൃദയത്തിൽ എന്തെങ്കിലും അഭിപ്രായം ഇന്നതിന് അത് തുറന്നു പറയും. ഒന്നും തന്നെ ഒരിക്കലും കാപട്യം ഉണ്ടായില്ല റഹ്മാൻ റബ്ബേ. ആ നിഷ്കളങ്കമായ ഹൃദയത്തെ നീ സ്വീകരിക്കണേ റഹ്മാൻ റബ്ബേ. റഷീദ് ഖാൻ മരണപ്പെട്ടപ്പോൾ സ്വന്തമേണ എന്റെ ഭാര്യയോട് പറഞ്ഞു, നല്ലൊരു മനുഷ്യന, പാപം മനുഷ്യന, അല്ലാവേ നാളെ പരലോകത്ത് ഓരോ പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് ഗുഡ് കോണ്ടക്ട് സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് സ്വന്തം എഴുതുന്ന റബ്ബേ. അതും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് റബ്ബേ. നിഷ്കളങ്കരായ നല്ല മക്കളുണ്ട് റബ്ബേ. അവരുടെ നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ കബൂലാക്കണ റബ്ബേ. അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് വർക്കത്തിട്ട് കൊടുക്കണ റബ്ബേ. സ്വന്തം ഉമ്മ ഉമ്മ വിഷമിച്ച് ദുഃഖിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും റബ്ബേ. ഉമ്മന്റെ പ്രാർത്ഥന നീ കബൂലാക്കണ റഹ്മാൻ റബ്ബേ, റഹ്മാൻ റബ്ബേ. ഒരു അയൽവാസിയാണ്, അയൽവാസിനെ കാട്ടി ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ റഷീദ് ഖാനെ കണ്ട് എപ്പോഴും പറയും, എന്ത് ഭക്ഷണം ഉണ്ടാക്കും, ഡോക്ടറിന് കൊടുക്കണം, ഡോക്ടറിന് കൊടുക്കണം. അള്ളാഹു ഒരുപാട് ഒരുപാട് ഭക്ഷണം ആസ്വദിച്ചിട്ടുണ്ട് റഷീദ് ഖാനിലൂടെ. ഏത് സമയത്ത് വീട്ടിൽ പോയാലും എല്ലാവരും സൽക്കരിച്ചിരുത്തി നല്ലോണം ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ടേ വിടാറുള്ളൂ. ആ ഭക്ഷണത്തിന്റെ മാധുര്യത്തിനെ കാട്ടി കൂടുതൽ റഷീദ് ഖാന്റെ ഹൃദയത്തിന്റെ അള്ളാഹുവേ സുഗന്ധമുണ്ട്, ഈമാന്റെ ഒരു വെളിച്ചമുണ്ട്, ആ സ്വഭാവത്തിന്റെ കുളിർമയുണ്ട് റഹ്മാൻ റബ്ബേ. അതായിരുന്നു കൂടുതൽ 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 മാധുര്യം. അള്ളാഹുവേ അള്ളാഹുവേ ഖബറുകൾ അതിനെക്കാട്ടി മനോഹരമാക്കി കൊടുക്കണേ റഹ്മാൻ റബ്ബേ, അതിമനോഹരമാക്കി കൊടുക്കണേ റഹ്മാൻ റബ്ബേ. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ വ്യക്തിത്വത്തിന്റെ സത്യസന്ധതയുടെ എല്ലാറ്റിന്റെയും ഒരു സർട്ടിഫിക്കറ്റ് അല്ലാഹുവേ അല്ലാഹുവേ. നമ്മൾക്കറിയാം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സൽകീർത്തി എല്ലാവരുടെ നാവിൽ ഒറ്റ വാക്കായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു, പകരം വേറെ ആരുണ്ട്? അല്ലാഹുവേ അല്ലാഹുവേ പുറത്തു കൊടുക്കണേ. അദ്ദേഹത്തിനെല്ലാ കർമ്മങ്ങളും കബൂലാക്കണ റബ്ബേ, കർമ്മങ്ങൾ കബൂലാക്കണം. അദ്ദേഹത്തിന് പകരം ഭൂമിയിൽ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് നിഷ്കളങ്കരായ വ്യക്തികളെ ഇട്ടേറണേ റഹ്മാൻ റബ്ബേ.
ഭൂമിയിൽ എല്ലാ നിഷ്കളങ്ക വ്യക്തികളെ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ കൊതിച്ചു പോകും. അല്ലാവേ, മടങ്ങി അങ്ങോട്ടേക്ക് എടുത്തണ. അല്ലാവേ, നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. റഹ്മാൻ റബ്ബേ, നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുണ്ട് റബ്ബേ. ആഖിറത്തിൽ ദൃഢ വിശ്വാസമുണ്ട് റബ്ബേ. ഐ സ്വർഗം എന്നുള്ള വിശ്വാസമാണ് നമ്മളെ നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള വലിയ ആശ്വാസം, പ്രതീക്ഷയും, സന്തോഷം, ആഗ്രഹം റഹ്മാൻ റബ്ബേ. അതല്ലെങ്കിൽ ജീവിതം നിരാശയായി പോകും, ജീവിത ലക്ഷ്യം തകർന്നു പോകും, തളർന്നു പോകും. ഇല്ല 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 റഹ്മാൻ റബ്ബേ, നിന്നെ കണ്ടുമുട്ടണം. നീ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ, പ്രവാചകൻ, സഹാബാക്കൾ, സിദ്ദീഖുകൾ, സുഹദാക്കൾ, സ്വാമികളെ കണ്ടുമുട്ടണം. നീ സ്നേഹിക്കുന്ന റഷീദ് കെ പോലത്തെ ഒരുപാട് ഒരുപാട് നിഷ്കളങ്കരായ ഒരുപാട് വിശ്വാസി, സത്യവിശ്വാസി വിശ്വാസികളെ ഒരുമിച്ച് കൂടും. ഇൻഷാ അല്ലാ, ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് കൂടണം റബ്ബേ. അത് മാത്രമാണ് ജീവിതത്തിന് ഏറ്റവും വലിയൊരു പ്രതീക്ഷയും ആഗ്രഹം. അല്ലാവേ, നമുക്ക് സാധിച്ചു തരണം റബ്ബേ, സാധിച്ചു തരണേ. സകലവിധ പരീക്ഷ തൊട്ട് നമ്മളെല്ലാവരെയും കാക്കണേ റബ്ബേ. നല്ല ഈമാനും ആഫിയത്തും ഖൈറും ബർക്കത്തും ഇസ്സത്തും ഉള്ള ദീർഘായുസ്സ് അല്ലാവേ നമ്മളെല്ലാവർക്കും നൽകി നിന്നെ ഭംഗിയായിട്ട് ആരാധിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കണേ. സകലവിധ പരീക്ഷ തൊട്ട്, രോഗങ്ങൾ തൊട്ട്, ഐ സി യു തൊട്ട്, വെന്റിലേറ്റർ തൊട്ട് നമ്മളെല്ലാവരും കാത്തി രക്ഷിക്കണേ റബ്ബേ. അല്ലാഹു റഷീദ് കാക്ക് മഗ്ഫിറത്തും അർഹമത്തും ഇട്ടുകൊടുക്കണേ. മരണപ്പെട്ട എല്ലാ സത്യവിശ്വാസി വിശ്വാസിനികൾക്കും മഗ്ഫിറത്തും അർഹമത്തും ഇട്ടുകൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നമ്മളെല്ലാവർക്കും ഏറ്റവും മനോഹരമായ ഹുസ്നുൽ ഖാതിമയോടെ ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ചൊല്ലി മരിക്കാനും, നാളെ പരലോകത്ത് ഒരു വിചാരണ ഇല്ലാതെ തന്നെ കുടുംബസമേതം റഷീദ് കെ കുടുംബം, നമ്മൾ ഓരോരുത്തരും കുടുംബാംഗങ്ങളും എല്ലാവരും റഹ്മാനായ റബ്ബേ ഒന്നും കൂടി സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ, അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ, അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. നിന്നെ സ്തുതിച്ചുകൊണ്ട് പ്രവാചകന്റെ സ്വലാത്ത് രണ്ടും ആകാശത്തേക്ക് ഉയരല്ലോ റഹ്മാൻ റബ്ബേ. അതിന്റെ ഇടയിലെ നിഷ്കളങ്കമായ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നീ നമ്മൾ നിന്ന് കബൂലാക്കും. رحمانا رب ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله وبركاته.